കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴങ്കാവ് യൂണിറ്റ് സമ്മേളനം ചോളംവയൽ എഫാസ് ഹാളിൽ നടന്നു. പരിപാടി INTUC സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഫാമിലി പെൻഷൻ കിട്ടുന്ന സംശയം, ദത്തെടുക്കുന്ന കുട്ടിക്കും ഇപ്പോൾ ഫാമിലി പെൻഷന് അർഹതയുണ്ട്. ദത്തെടുക്കുന്ന കുട്ടി മൈനറായിരിക്കണം, അല്ലെങ്കിൽ വിവാഹപ്രായത്തിലായിരിക്കണം, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ അവിവാഹിതരായ ആളുകളാണെങ്കിൽ അവർക്ക് ഈ ദത്തെടുത്ത കുട്ടിക്ക് ഫാമിലി പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് പെൻഷൻകാർക്കും ഇപ്പോൾ പുതിയതായിട്ട് ഫാമിലി പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നില്ല. മറ്റൊരു സംഗതി ലീപ്പ് ഇയർ പ്രശ്നമാണ്. ലീപ്പ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സർവീസ് കാലത്തുണ്ട്. വളരെ കാലത്തെ വൃക്ഷോഭത്തിൻ്റെ അവസാനം കോടതിയിൽ കേസ് വന്നതിൻ്റെ ഭാഗമായി കിട്ടിയതാണ് ലീപ്പ് ഇയറിൻ്റെ ആനുകൂല്യം. February 29 ഉള്ള മാസങ്ങൾ, ഒരു 28 കൊല്ലമോ 29 കൊല്ലമോ സർവീസ് ഉള്ളയാളിൻ്റെ കാലഘട്ടത്തിൽ ആകുമ്പോൾ ഒരു 6ഓ 7ഓ ദിവസം വർദ്ധിക്കും ലീപ്പ് ഇയർ. ഒരു ഫെബ്രുവരി കഴിഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം അധികം, അങ്ങനെ 28 കൊല്ലമാകുമ്പോൾ 7 × 4 = 28, 7 ദിവസം കൂടും. ഈ 7 ദിവസം കൊണ്ട് ഫുൾ പെൻഷൻ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കൊല്ലത്തെ പെൻഷൻ, 28 കൊല്ലവും ഒരു ദിവസവും ഉണ്ടെങ്കിൽ 29 കൊല്ലത്തെ പെൻഷൻ കിട്ടും.